മനുഷ്യരിൽ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന മരുന്നാണ് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വിതരണം ചെയ്തതെന്നാണ് കണ്ടെത്തൽ. പേവിഷത്തിനുള്ള പ്രതിരോധ മരുന്നായ അഭയറാബിന്റെ രണ്ട് ബാച്ചുകളാണ് ഉപയോഗയോഗ്യമല്ലെന്ന് കണ്ടെത്തിയത്. AYB 11410, AYB 7012 എന്നീ ബാച്ചുകളിലുള്ള 100,000 മരുന്നുകളാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കേരളത്തിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്തിച്ചത്. രണ്ട് ബാച്ചുകളിലായി യഥാക്രമം 61,237 എണ്ണവും 40,277 മരുന്നുകളുമാണ് ഉണ്ടായിരുന്നത്. രോഗികളിൽ മരുന്ന് കുത്തിവച്ചതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയെന്ന് KMSEL നൽകിയ വിവരാവകാശ രേഖയിൽ തന്നെ വ്യക്തമാക്കുന്നു. ആശുപത്രി അധികൃതരുടെ പരാതിയെ തുടർന്ന് പിന്നീട് മരുന്ന് വിതരണം നിർത്തിവെക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. പക്ഷേ അപ്പോഴേക്കും ഗുണനിലവാര പ്രശ്നങ്ങൾ കണ്ടെത്തിയ മരുന്നുകളുടെ 75% രോഗികളിൽ പ്രയോഗിച്ചിരുന്നു. ഒരു വാക്സിൻ ഒരു ബാച്ച് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗുണനിലവാരം പരിശോധിച്ചാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡ്രഗ്സ് കൺട്രോളിന് സർട്ടിഫൈ കൊടുക്കാൻ പാടുള്ളൂ. പലപ്പോഴും ആ ബാച്ചുള്ള വയലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനൊരു സർട്ടിഫിക്കേഷൻ തന്നെ വരുന്നത്, ഇതിന് ഗുണനിലവാരമില്ല എന്നുള്ള രീതിയിൽ. പലപ്പോഴും അപ്പോഴത്തേക്കും അതിന്റെ സമയം കഴിഞ്ഞു പോകും. സംഭവം വിവാദമായതിനെ തുടർന്ന് വിശദമായ റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വെയർ ഹൌസ് മാനേജർമാരോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് ആണ് മരുന്നിന്റെ ഉത്പാദകർ. മരുന്നിന്റെ ഗുണനിലവാര പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഉത്പാദകരോടും വിശദീകരണം തേടിയിട്ടുണ്ട്. ആന്റി റാബീസ് വാക്സിൻ പോലെ രോഗികളിൽ പ്രയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങൾക്കുണ്ടാകാവുന്ന ഗുണനിലവാര പ്രശ്നങ്ങൾ മനുഷ്യരിൽ വരുത്തിവെക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. പലപ്പോഴും ഇത് രോഗികളിൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇതിന്റെ ഗുണനിലവാര പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നത് എന്നതുകൊണ്ട് തന്നെ വിഷയം കൂടുതൽ സങ്കീർണമാകുന്നു. തിരുവനന്തപുരത്ത് നിന്നും TG സജിത്, ഇന്ത്യാവിഷൻ.